അനിയന്റെ ദീർഘായുസിന് വേണ്ടി നല്ലോണം പ്രാർത്ഥിച്ചിട്ട് നീ പൂക്കളങ്ങിടും. ഇവിടെ വെച്ച് കണ്ടുമുട്ടി കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? കീഴടങ്ങുന്നതല്ലേ നല്ലത്? ബഹളവും തിക്കും തിരക്കും ഒന്നും കൂട്ടാണ്ട് അമ്മ വരുന്നതിന് മുമ്പേ സ്നേഹിതന്മാരെ പോലെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ഐ വിൽ ഗിവ് എൻ ഓണറബിൾ സറണ്ടർ. രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടങ്ങ് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് ബോധ്യമാകുമ്പോ പോരെ കീഴടങ്ങൽ. അതിന് തോറ്റുവെന്ന് എനിക്ക് തോന്നിയിട്ടില്ലെങ്കിലും പ്രസാദം തൊട്ടോളൂ. നീ പോകുമ്പോഴേ പ്രസാദം കൊണ്ടുപോകാൻ മറക്കണ്ട. അനിയന്റെ ദീർഘായുസിന് വേണ്ടി നടത്തിയ ഹോമല്ലേ, കൂടെ ജോലി ചെയ്യുന്നവർക്കും പ്രസാദം കൊടുക്കാലോ. നീ ഇവിടെ നിൽക്കാണോ? ആ തന്ത്രിമാർക്ക് ദക്ഷിണ കൊടുക്കണ്ടേ? വാ വാ വാ. ന്യായം വിസ്തരിക്കാൻ വേണ്ടിയിട്ടാവും മുഹൂർത്തം നോക്കി നീ ഇവിടെ എത്തിയത്. എന്റെ വീട്ടിൽ എന്റെ അമ്മയ്ക്ക് മാത്രമേ മനസ്സിന് സമനില തിരിച്ചിട്ടുള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ നിങ്ങളുടെയൊക്കെ പ്രവൃത്തി കാണുമ്പോ മനുഷ്യന് കോമൺ സെൻസ് കൂടെ നഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ, ഒന്നുമല്ലെങ്കിലും പ്രായമായ ഒരു പെൺകുട്ടി താമസിക്കുന്ന വീട് ലച്ചായത് എവിടെ നിന്നോ വന്ന ഒരുത്തിനെ കയറ്റി താമസിപ്പിക്കുമ്പോ അറ്റ്ലീസ്റ്റ് അച്ഛൻ അതെങ്കിലും ആലോചിച്ചൂടെ? ഉണ്ണി എന്നും പറഞ്ഞ് എഴുന്നള്ളി ചേർത്തിരിക്കുന്ന ഈ രവി ആരാണെന്നറിയോ അച്ഛന്? നമ്മുടെ ഉണ്ണിയുടെ അന്ത്യത്തിന് ഉത്തരവാദി ഇവനും ഇവൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ്. ഹീസ് എ ക്രിമിനൽ. അറിയാം. ഓഹോ, എന്നിട്ടാണോ അവനോട് അഭയം കൊടുത്തത്? ഒരു ക്രിമിനലിനെ ഒളിപ്പിച്ചു വെക്കുന്നത് കുറ്റമാണ് അച്ഛൻ അറിയില്ലേ? ഒരു പോലീസ് ഓഫീസറെ എന്റെ വീട്ടിൽ ഒരു ക്രിമിനൽ ഒളിച്ചു താമസിക്കാന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ പിന്നെ ഞാൻ ആരായിട്ടാ? പാല, നിന്നോട് തർക്കിക്കാൻ എനിക്കാവില്ല. രവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ തോന്നാൻ എനിക്ക് അയാളോട് ഒരു അറ്റാച്ച്മെന്റും ഇല്ല. ചങ്ങലയിൽ കിടന്നിരുന്ന മീനാക്ഷി നിന്റെ അമ്മ, അതിനെ നീ ഇന്ന് കണ്ടോ? അസുഖം മാറിയിട്ടില്ലെങ്കിലും എന്തൊരാശ്വാസം. കുറച്ച് ദിവസത്തേക്കെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഇതൊന്ന് നിലനിന്ന് കിട്ടാൻ, അതിന് രവിയുടെ നിൽക്കാൻ ആവശ്യമെങ്കിൽ അവിടെ പിന്നെ ശരിയും തെറ്റും നോക്കാൻ എനിക്ക് കഴിയില്ല. മീനാക്ഷിയുടെ മനസ്സിന്റെ സന്തോഷത്തിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ അതാണ് ഇന്നെന്റെ ശരിയും ന്യായം. ആ സെന്റിമെന്റ്സ് എന്തുകൊണ്ട് നീ മനസ്സിലാക്കുന്നില്ല? സെന്റിമെന്റ്സ് കുറെ നാളായി ഞാനത് കേൾക്കാൻ തുടങ്ങിയിട്ട്. തലയ്ക്ക് സുഖമില്ലാണ്ട് അമ്മ ഓരോ ഭ്രാന്ത് കാട്ടാൻ തുടങ്ങുമ്പോ അതിനൊപ്പം വിട്ടുവേഷം കിട്ടുന്നില്ല അവർ. അവര് ഭ്രാന്ത് വന്നാൽ ചികിത്സിക്കണം, അതിനുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. അല്ലാതെ സെന്റിമെന്റ്സിന്റെ പേര് പറഞ്ഞ് ഉള്ള സൂക്കേട് കൂട്ടാൻ നിൽക്കല്ല വേണ്ടത്. ബാല, അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ വിഡ്ഢിതത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. ഞാൻ വന്നത് രവിയുടെ ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടി നടത്തുന്ന ഹോമം കാണാനും കസവും ഉണ്ടെടുത്ത് അവന്റെ തലയിൽ പൂക്കൾ വാരിയിടാനുമല്ല, അവന്റെ കയ്യിൽ വിലങ്ങ് വെക്കാനാണ്. ഞാൻ അവനെയും കൊണ്ടേ പോകും. കൊണ്ടുവെച്ചു. പക്ഷെ അതിനു മുൻപ് നിന്റെ അമ്മയ്ക്കുള്ള വിഷമം വെച്ചോ കൊടുക്ക്. അതിനെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു. പിന്നെ ഞാനെന്ത് വേണം? ഈ യൂണിഫോം കണ്ടത്തിന് നിങ്ങളെ കൂടെ കൂടണോ? വേണമെടാ, കുടുംബത്തിന്റെ സമാധാനത്തിന് അതാണ് ആവശ്യമെങ്കിൽ അത് ചെയ്യണം. മനസ്സിന് വലിയൊരു ഭാരം ഇറങ്ങിയതുപോലെ. എന്തെങ്കിലും ഒന്ന് നേർന്ന അത് നടത്തിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അത് ശരിയാ. ഹോമം കഴിഞ്ഞപ്പോ കൃഷ്ണപ്പെറിന് മുകളിൽ പറ്റിട്ട് പറഞ്ഞതേ കണ്ടു നിങ്ങള്? പോറ്റി കണ്ടില്ലേ? കൃഷ്ണപ്പെരന്ത് വിധിപ്രകാരം നടത്തിയാൽ ഹോമത്തിന് അതിന്റേതായിട്ടുള്ള ഫലം ഉണ്ടാവും.
അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണോ? ഇനി എന്റെ ഉണ്ണിക്ക് ഒന്നും പേടിക്കാനില്ല. ആ ബാലൻ മാത്രം മുശേറ്റ് സ്വഭാവം കാണിച്ചിറങ്ങിപ്പോയി. നിഷേധി, അതും എന്റെ വയറ്റിൽ നിന്ന് പറഞ്ഞല്ലോ. പോട്ടെ, ആ നാളെ തിരുവാതിരയല്ലേ. പുലർച്ചെ കഴിഞ്ഞിട്ട് കുളത്തിൽ പോയി കുളിച്ച് ഇലക്കുറി തൊട്ട് വാലിട്ട് കണ്ണെഴുതി കേട്ട പുതിയ. പണ്ട് കല്യാണത്തിന് മുമ്പ് തിരുവാതിരയ്ക്ക് ഞാൻ കുളത്തിൽ കുളിക്കാൻ പോയപ്പോഴേ ആരും കാണില്ല എന്ന് കരുതി വന്ന് എത്തി നോക്കി ആളായി ഇരിക്കുന്നെ. ഓർമ്മയില്ല നിങ്ങൾക്ക്? മറക്കാൻ പറ്റുമോ മീനാക്ഷിയെ? അന്ന് നിന്റെ അച്ഛൻ ഭീമസേനൻ, എന്റെ അമ്മാവൻ, തൊണ്ടിയോടെ പിടിച്ചു കളഞ്ഞില്ലേ. അന്ന് കിട്ടിയ തല്ലിന്റെ ചൂട് ഇന്നും തൊലിപ്പുറത്തു നിന്ന് മാറിയിട്ടില്ല. ീടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. ഈ വീടിന് ചുറ്റും പോലീസാണ്, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഒച്ചയും ബഹളവും വെച്ച് അമ്മയെ ഉണർത്തണ്ട. കമ ബെറ്റർ യു സറണ്ടർ. രവി, ആ വി ആർ ഡോൺ മൂവ്. അനങ്ങിപ്പോര്, ഈ വീടിന് ചുറ്റും പോലീസാണ്. രവി, ഇരുപാടുമലറുന്ന തോക്ക്
വാക്കുകളെന്തിനി നിരപരാധിത്വത്തെ വീഴ്ത്തി മൃത്യും ജയമായ മന്ത്രമിത സ്വന്തം രക്തത്താൽ അമ്മ കുറിച്ചു നിർത്തുക നിർത്തുക ഈ യുദ്ധം മർത്യത തോൽക്കുമീ യുദ്ധം എന്നും മർത്യത തോൽക്കുമീ യുദ്ധം യുദ്ധം